വന്നത് യഹോവയോട് അനുസരണക്കേട് കാണിച്ച അമ്മിത്തായുടെ മകനായ യോനയെ കുറിച്ചാണ്. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കാമെന്ന് യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്നാൽ നമ്മുടെ യോനയുണ്ടല്ലോ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി രക്ഷപ്പെടാം എന്ന് കരുതി. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യോനയുടെ പ്രവാസിയും ദൈവം കണ്ടു. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരും കാറ്റടിപ്പിച്ചു. എന്നിട്ട് കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം ശക്തിയുള്ള വലിയൊരു കോളുണ്ടായി. കപ്പലിലുള്ളവരെല്ലാം പേടിച്ച് അവരവരുടെ ദൈവത്തോട് നിലവിളിച്ചു. കപ്പലിലെ ഭാരം കുറയ്ക്കേണ്ടതിന് അവരതിലെ ചരക്കെല്ലാം സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. കാരണം കപ്പൽ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതൊക്കെ നടക്കുമ്പോൾ ഈ വേലയെല്ലാം ഒപ്പിച്ച യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പലിലെ പ്രമാണി യോനയുടെ അടുത്ത് വന്ന് ഉറക്കത്തിൽ നിന്നും വിളിച്ചെണീപ്പിച്ച് എല്ലാവരും നശിച്ചു പോകാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആര് കാരണമാണ് ഈ അനർത്ഥം വന്നതെന്ന് അറിയാൻ ചീട്ടിടാൻ അവർ തീരുമാനിച്ചു. ചീട്ടിട്ടപ്പോൾ അല്ലേ രസം? എന്താണെന്നറിയാമോ? യോനയ്ക്ക് ചീട്ട് വീണു. കപ്പലിലുള്ളവർ യോനയോട് വിവരം തിരക്കിയപ്പോൾ തൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവൻ അവരോട് അറിയിച്ചു. യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോന്നതെല്ലാം കപ്പലിലുള്ളവർ അറിഞ്ഞു. താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്ന കാര്യം യോനയ്ക്ക് മനസ്സിലായതുകൊണ്ട് സമുദ്രം അടങ്ങുവാൻ ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണമെന്ന് കപ്പലിലുള്ളവർ ചോദിച്ചപ്പോൾ യോന അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവേ. അവർ കപ്പൽ കരയ്ക്കടുപ്പിക്കുവാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ സമുദ്രം അടങ്ങിയില്ല. എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നോ എന്നും പറഞ്ഞ് യോനയെടുത്ത് സമുദ്രത്തിലിട്ടു. അപ്പം തന്നെ സമുദ്രമെല്ലാം ശാന്തമായി. സംഭവിച്ചതെല്ലാം കണ്ട് ഭയപ്പെട്ട് കപ്പലിലുള്ളവർ യഹോവയ്ക്ക് യാഗം കഴിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തു. അവർ സമുദ്രത്തിലിട്ട യോനയെ വിഴുങ്ങാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. മൂന്ന് രാവും മൂന്ന് പകലുമാണ് യോന ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നത്. യോനയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ പോരായിരുന്നോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ദൈവത്തോട് നിലവിളിക്ക തന്നെ. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. എത്ര സ്നേഹവാനാണ് നമ്മുടെ ദൈവം. എന്തെല്ലാം അനുസരണക്കേട് കാണിച്ചാലും തെറ്റ് ചെയ്തതിൽ പശ്ചാത്തപിച്ച് ദൈവത്തോട് നിലവിളിച്ചാൽ നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കാൻ യഹോവയ്ക്ക് സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയിലേക്ക് ഛർദ്ദിച്ച് കളഞ്ഞു. വീണ്ടും രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. യോന യഹോവയുടെ കൽപ്പന പ്രകാരം നിനവേ പട്ടണത്തിലേക്ക് ചെന്നു ദൈവജനം പ്രസംഗിച്ചു. പ്രിയ കൂട്ടുകാരെ, യോനയുടെ ജീവിതത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യഹോവയോട് അനുസരണക്കേട് കാണിക്കാതെ അവൻ കൽപ്പിക്കുന്ന പ്രകാരം അവൻ കൽപ്പിക്കുന്ന അതേ പടി കേട്ട് അനുസരിക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കും.